യശാനത്തിന്റെ കൊച്ചി റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരായി പി എം ആർസോയുടെ പരാതിയിൽ അവരെ അഞ്ചാം പ്രതിയാക്കി ഗൂഢാലോചന കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനെ കേരളീയ പൊതുസമൂഹം രാഷ്ട്രീയത്തിന് അതീതമായി എതിർക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് മേലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ കടന്നുകയറ്റമെന്ന് കുറേ ആളുകളെങ്കിലും വിമർശിക്കുന്നതിന് കാരണമുണ്ട്. നമ്മൾ ബാക്കിയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടങ്ങൾ അതിൻ്റെ കൂടി മെറിറ്റിനെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് ഇത് മാറിയേക്കും, ഇത് സാമാന്യവൽക്കരിക്കപ്പെട്ടേക്കും എന്ന് ചിലരെങ്കിലും ഭയപ്പെടുന്നതിന് കാരണമുണ്ട്. നമ്മൾ ഈ പറയുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് എം എൽ എമാർ നടത്തുന്ന നിയമ പോരാട്ടം, പോലീസ് കേസ്, അതും ഇതും ഒന്നാണ് എന്ന തരത്തിൽ അവർക്കൊക്കെ പറയാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറാണ് അല്ലെങ്കിൽ ഒരു പഴയ കെ എസ് യുകാരിയാണ് എന്നുള്ളത് കൊണ്ട് അഖില നന്ദകുമാർ ഈ ആർസോയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗൂഢാലോചന നടത്തി എന്ന് നമുക്കെങ്ങനെ വിശ്വസിക്കാനാകും, പറയാനാകും? അതിനാധാരമാകുന്നത് ആ റിപ്പോർട്ടാണോ? ആ 11 മിനിറ്റുള്ള റിപ്പോർട്ടാണെങ്കിൽ ആ റിപ്പോർട്ടിൽ ഒരു രാഷ്ട്രീയ ആരോപണത്തെ, ഒരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന് പറയുക മാത്രമാണ് റിപ്പോർട്ടർ ചെയ്യുന്നത്. അതിനപ്പുറത്ത് അവരുടെ കെ എസ് യു ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു പരാതിയുടെ മാത്രം പിൻബലത്തിൽ, തെളിവുകളുടെ പിൻബലമില്ലാതെ പോലീസ് ഒരു കേസെടുക്കുമ്പോൾ അത് ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർക്കെതിരെ കേസെടുക്കുമ്പോൾ അത് സ്വാഭാവികമായി വിമർശിക്കപ്പെടും. പക്ഷേ ഏഷ്യാനെറ്റിനെതിരെ തന്നെ വ്യാജ വാർത്താ നിർമ്മിതിയുടെ പേരിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ കേസെടുത്തപ്പോൾ കേരളീയ സമൂഹം ഇങ്ങനെ പ്രതികരിച്ചിരുന്നില്ല. കാരണം അവിടെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന എവിഡൻസ് കൃത്യമായിരുന്നു. പോലീസിനായാലും അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. കോടതിയിൽ അത് ദോഷമായി ബാധിക്കില്ല എന്ന് പോലീസിന് കൃത്യമായി തന്നെ കരുതാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒന്നില്ല. വെറുമൊരാരോപണത്തിൻ്റെ പേരിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത ആൾക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടാകുമല്ലോ. ഇതൊരു പൊളിറ്റിക്കൽ ആരോപണമാണ്. ആ ആരോപണം ഒരു പൊളിറ്റിക്കൽ ആരോപണം എന്നുള്ള നിലയിൽ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ വസ്തുത അന്വേഷണമില്ലാതെ കേസെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയുണ്ട്. എം വി ഗോവിന്ദൻ മാസ്റ്റർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച് പറയുന്ന കാര്യങ്ങളോടൊക്കെ ശരി സമ്മതിക്കാം. മാധ്യമങ്ങളുടെ പേര് പറഞ്ഞ് തോന്നുന്നതെന്തും പറയാനൊന്നും പറ്റില്ല. സർക്കാർ വേട്ടയ്ക്കിറങ്ങിയാലും എസ് എഫ് ഐക്കെതിരായ വേട്ടയ്ക്കിറങ്ങിയാലും വസ്തുതകളുടെ അടിസ്ഥാനമില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഗൂഢാലോചനകൾ നടത്തിയാൽ അതിന് മാധ്യമപ്രവർത്തകനാണ് മാധ്യമപ്രവർത്തകയാണ് എന്ന പരിരക്ഷയൊന്നും നൽകേണ്ടുന്ന കാര്യമില്ല. അതങ്ങനെ തന്നെയാണ്. ഗൂഢാലോചന നടത്തിയാൽ, വ്യാജരേഖ ചമച്ചാൽ, വ്യാജ വാർത്ത നിർമ്മിച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ട് എന്ന് ബോധ്യപ്പെടണ്ടേ? അതിനു മുമ്പേ വെറുമൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമപ്രവർത്തകനോ പ്രവർത്തകയ്ക്കോ എതിരെ കേസെടുത്താൽ അവരെ എന്തിൻ്റെ പേരിലായാലും ഒരു ദിവസത്തേക്കെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായാൽ പിന്നീട് അത്തരത്തിൽ വ്യാജരേഖാ നിർമ്മിതിയോ ഗൂഢാലോചനയോ അവർ നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നത്? വെറുതെ മാപ്പ് പറഞ്ഞാൽ തീരുമോ? ആ റിപ്പോർട്ടർക്കും ആ മാധ്യമത്തിനുമൊക്കെ ഉണ്ടായ അന്തസ്സുകേട് മാധ്യമം ഏതോ ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ ഏഷ്യാനെറ്റ് ഇത്തരത്തിൽ വ്യാജ വാർത്തകളൊക്കെ നിർമ്മിക്കുക, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അകത്ത് കിടക്കുകയും പരുവത്തിനുള്ള കുറ്റം ചെയ്തു എന്നുള്ള കേസ് നടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഏഷ്യാനെറ്റ് എന്നുള്ള മാധ്യമത്തെ മാറ്റി നിർത്തണം. അഖില നന്ദകുമാറിൻ്റെ പൂർവ്വകാല രാഷ്ട്രീയത്തെ മാറ്റി നിർത്തണം. അവിടെ ഒരു റിപ്പോർട്ടർ ഗൂഢാലോചന നടത്തി എന്നൊരാൾ ആരോപിക്കുമ്പോൾ ആ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം അവർക്കെതിരെ കേസെടുക്കുന്നതും അവരെ പ്രതിയാക്കുന്നതും കേരളീയ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. അത് വിമർശനങ്ങൾക്കിടയാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.